ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത് പേർഷ്യൻ കാറ്റ്സിനെ പറ്റിയാണ്. നമ്മൾ പലരും സ്റ്റുവർട്ട് ലിറ്റിൽ പോലുള്ള കാർട്ടൂൺസിലൊക്കെ ഈ കാറ്റിനെ കണ്ടിട്ടുണ്ടാവാം. അനിമേഷൻ കാർട്ടൂൺ സ്റ്റുവർട്ട് ലിറ്റിൽ എന്ന ആ കാർട്ടൂണിൽ നമ്മൾ ഇതിനെ സ്നോ വൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വ്യത്യസ്ത പല കളറുകളിലും ഈ കാറ്റിനെ ഷോപ്പുകളിൽ ലഭിക്കുന്നു. ഇനി നമുക്ക് ഈ കാറ്റിൻ്റെ മെയിൻ ഹിസ്റ്ററിയിലേക്ക് പോവാം. പേർഷ്യൻ ക്യാറ്റ്സ് ഒരിനം വളർത്തു പൂച്ചയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നീണ്ട രോമങ്ങളും വട്ടമുഖവും പതിഞ്ഞ മൂക്കുമാണ് ഇവയുടെ പ്രത്യേകതകൾ. 19th century മുതൽ തന്നെ പ്രശസ്തമാണ് ഈ ജനുസിൽപ്പെട്ട പൂച്ചകൾ. ഇംഗ്ലീഷുകാരാണ് ഇവയെ ആദ്യം ഉരുത്തിരിച്ചെടുത്തത്. പേര് സൂചിപ്പിക്കുന്നത് ഇവയോട് സാമ്യമുള്ള ഇറാനിയൻ പൂച്ചകളെയാണ്. പേർഷ്യയിൽ നിന്നുമാണ് ഇവ ഉരുത്തിരിഞ്ഞത് എന്ന് തെളിയിക്കാൻ ജനിതക പരിശോധനകളിൽ സാധിച്ചിട്ടില്ല. 1871 ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസിൽ ഹാരിസൺ വെയർ സംഘടിപ്പിച്ച ആദ്യത്തെ പേർഷ്യൻ പൂച്ചയെ അവതരിപ്പിച്ചു. പിന്നീട് സ്ഥാപിതമായ പേർഷ്യൻ അനുരൂപത്തോട് കൂടുതൽ അടുക്കുന്ന മാതൃകകൾ കൂടുതൽ ജനപ്രിയമായതിനാൽ അങ്കോറയിൽ നിന്നും വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ആദ്യത്തെ ബ്രീഡ് സ്റ്റാൻഡേർഡ്, പിന്നീട് പോയിന്റ് ഓഫ് എക്സലൻസ് ലിസ്റ്റ് എന്ന് വിളിക്കപ്പെട്ടു. 1889 ക്യാറ്റ് ഷോ പ്രമോട്ടർ വെയറാണ് പുറത്തിറക്കിയത്. പേർഷ്യൻ വാലിലെ അങ്കോറയിൽ നിന്നും നീളമുള്ളതും മുടി കൂടുതൽ നിറഞ്ഞതും അവസാനം കൂടുതൽ വലിപ്പമുള്ളതും തല ചെറുതായതുമായ ചെവികളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. എല്ലാ പൂച്ചപ്രേമികളും ഈ രണ്ടു തരം വ്യത്യാസങ്ങളോടും 1903 പ്രവർത്തനത്തോടും യോജിച്ചിട്ടില്ല. പൂച്ചയുടെ പുസ്തകം ഫ്രാൻസിസ് സിംസൺ പ്രസ്താവിക്കുന്നു, അങ്കോറകളും പേർഷ്യക്കാരും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ഡൊറോത്തി ബെവിൽ ചാമ്പ്യൻ 1909 എവരിബഡീസ് ക്യാറ്റ് ബുക്കിൽ രണ്ട് തരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വംശാവലി ഇറക്കുമതി ചെയ്ത നീളമുള്ള രോമങ്ങൾ തീർച്ചയായും അങ്കോറയുടെയും പേർഷ്യന്റെയും ഒരു കുരിശു തന്നെയാണ്. രണ്ടാമത്തേതിന് മുമ്പലത്തേതിനേക്കാൾ വൃത്താകൃതിയിലുള്ള തലയുമുണ്ട്. കൂടാതെ കോട്ടിന് തികച്ചും വ്യത്യസ്തമായ ഗുണവുമുണ്ട്. വ്യത്യാസങ്ങൾ വിശദമായി ബെൽ തുടരുന്നു. പേർഷ്യൻ കോട്ടുകളിൽ കമ്പിളി അണ്ടർ കോട്ടും നീളമുള്ള രോമമുള്ള പുറം കോട്ടും അടങ്ങിയിരിക്കുന്നു. വേനൽക്കാലത്ത് കോട്ടിന് എല്ലാ കട്ടിയുള്ള അടിവസ്ത്രവും നഷ്ടപ്പെടുന്നു. നീണ്ട മുടി മാത്രം അവശേഷിക്കുന്നു. തോളിലും പിൻകാലുകളുടെ മുകൾ ഭാഗത്തും രോമം കുറച്ചുകൂടി ചെറുതാണ്. നേരെ മറിച്ച് അങ്കോറയിൽ വളരെ വ്യത്യാസമായ ഒരു കോട്ടുണ്ട്. അതിൽ നീളമുള്ളതും മൃദുവായതുമായ മുടി, ശരീരത്തിന്റെ അടിഭാഗത്ത് നേരിയ ചുരുൾ അല്ലെങ്കിൽ തരംഗത്തിലേക്ക് ചായുന്നു. അങ്കോറയുടെ മുടി പേർഷ്യനേക്കാൾ തോളിലും പിൻകാലുകളിലുമാണ്. എന്നിരുന്നാലും അങ്കോറ പേർഷ്യൻ തലയിൽ പരാജയപ്പെടുന്നു എന്നാണ് ബെൽ പറയുന്നത്. അങ്കോറസിന് കൂടുതൽ വെഡ്ജ് ആകൃതിയിലുള്ള തലയും പേർഷ്യക്കാർക്ക് വൃത്താകൃതിയിലുമുള്ള തലയുമുണ്ട്. അങ്കോറസും പേർഷ്യക്കാരും സങ്കര ഇനം ചെയ്തതായി ബെൽ അഭിപ്രായപ്പെടുന്നു. അതിന്റെ ഫലമായി ഓരോ ഇനത്തിലും മെച്ചപ്പെട്ട തീരുമാനമുണ്ടായി. എന്നാൽ 1909 നീളമുള്ള മുടിയുള്ള പൂച്ചയ്ക്ക് അങ്കോറയേക്കാൾ കൂടുതൽ പേർഷ്യൻ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെട്ടു. 1887 നീളമുള്ള മുടിയുള്ള പൂച്ചകൾ എന്ന കൂടുകീഴിൽ അവരെ ഗ്രൂപ്പ് ചെയ്യാൻ തീരുമാനിച്ച ഇംഗ്ലീഷ് ഫ്രാൻസിസ്മാരുടെ വിവിധ നീളമുള്ള മുടിയുള്ള വർഗങ്ങൾക്കിടയിൽ വ്യത്യാസമില്ലെന്ന് ചാമ്പ്യൻ വിലപിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, ഇറ്റലി, ലോകത്തിലെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ പല ബ്രീഡർമാരും പേർഷ്യൻ നിലവാരത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഫലമായി അവർ പരന്ന മൂക്കുള്ള പെക് ഫേസ് അല്ലെങ്കിൽ അൾട്രാ ടൈപ്പ് വികസിപ്പിച്ചു. പേർഷ്യൻ ഇനത്തിൽ നിന്ന് ഈ ഇനത്തിന്റെ പേര് മാറ്റാതെ രണ്ട് ജനിതക പരിവർത്തനങ്ങൾ നടത്തി. വംശീയ രജിസ്ട്രേഷൻ നമ്പർ നോക്കി ബ്രീഡർമാർക്ക് ഹിമാലയൻ വംശജരായ ഒരു പേർഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ CFA
ഹിമാലയക്കാർക്കുള്ള രജിസ്ട്രേഷൻ സജ്ജമാക്കി. പേർഷ്യൻ ക്യാറ്റ്സിനെ പറ്റിയുള്ള മെയിൻ ഹിസ്റ്ററിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിലും ഇതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വിശദമായി വേറെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവായി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.